നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. കേരള PSC യുടെ ഫെബ്രുവരി മാസത്തിലെ എക്സാമിനെ പറ്റിയാണ് പറയുന്നത്. 2025 ഫെബ്രുവരി എക്സാം കലണ്ടർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ എക്സാമുകൾക്കാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്, എന്ന് മുതലാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എക്സാം വന്നിരിക്കുന്നത് ഫെബ്രുവരി 4 ഫെബ്രുവരി 4 മോഡലർ NCA ഫോർ LC ഓർ AA ആയിരുന്നു. അടുത്ത 4 തന്നെ അടുത്ത എക്സാം ഉണ്ട്, ജനറൽ മാനേജർ ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ്. അടുത്ത ഒരു എക്സാം 4 തന്നെ വീണ്ടും ഉള്ളത് അനലിസ്റ്റ് ഗ്രേഡ് 3 അനലിസ്റ്റ് ഗ്രേഡ് 3 ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. 4 വേറൊരു എക്സാം കൂടിയുണ്ട്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എമർജൻസി മെഡിസിൻ മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കാണ്. ഇനി പിന്നെ വരുന്നത് 6 എക്സാം വരുന്നത്, ലെക്ചറർ ഇൻ ആർക്കിടെക്ചർ ഗവൺമെൻറ് പോളിടെക്നിക്സിലേക്കാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 6 എക്സാം നടക്കുന്നത്. ഇനി 8 സ്റ്റോർ കീപ്പർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞിരുന്നു, ജനുവരിയിലെ കലണ്ടറിലും സ്റ്റോർ കീപ്പറിൻ്റെ കുറേ എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പല പല കാറ്റഗറി ആയിട്ടാണ് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് വൈഡിൻ്റെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ എന്നീ ജില്ലകളിലൊക്കെ നടക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷനാണ് സ്റ്റേജ് 4 8 ഫെബ്രുവരി 8 നടക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൺഫർമേഷൻ, ഈ ഒരു ഇതിന് മുന്നേ പറഞ്ഞ കൺഫർമേഷൻസ് എല്ലാം തന്നെ 23/11 മുതൽ 12/12 വരെ, അതായത് ഇന്ന് മുതൽ നിങ്ങൾക്ക് 23/11 നവംബർ മുതൽ December 12 വരെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി ഈ പറഞ്ഞ പ്രിലിമിനറി എക്സാമിന് കൺഫർമേഷൻ ആവശ്യമില്ല. ഇനി അടുത്തത് ലബോറട്ടറി അസിസ്റ്റൻറ്റ്. ലബോറട്ടറി അസിസ്റ്റൻ്റ് എക്സാം ആണെങ്കിൽ എക്സാം വരുന്നത് 8 തന്നെയാണ്. ഇതിനെല്ലാം കോമൺ എക്സാം ആണ് വരുന്നത്. ലബോറട്ടറി അസിസ്റ്റൻറ്റ്, ഓഫീസ് അറ്റൻഡൻറ്റ്, അതുപോലെ ഇതെല്ലാം പ്രിലിമിനറി സ്റ്റേജ് ആണ്. ഇതിനെല്ലാം കോമൺ ടെസ്റ്റാണ്, Serial Number 6 മുതൽ 28 ഇത്രയും പേര്, 190,392 പേരാണ് ഈ ഒരു കോമൺ ടെസ്റ്റ് എഴുതുന്നത്. അടുത്തത് 11 എക്സാം വരുന്നത്, ഹെഡ് ഓഫ് സെക്ഷൻ ഇൻ ആർക്കിടെക്ചർ ആണ്, ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്കാണ്. അടുത്ത 11/2/2025 ലെക്ചറർ ഇൻ വീണ. അടുത്തത് 11/2 ഡയറ്റീഷ്യൻ Grade 2. അടുത്ത 12/2 വരുന്ന എക്സാമാണ് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. ഓരോ ജില്ലകളിലേക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കോമൺ ടെസ്റ്റാണ്, 32 മുതൽ 38. ആലപ്പുഴ, വയനാട്, കാസർഗോഡ്, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇതിൽ ആദ്യത്തെ 3 ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റും പിന്നീട് വരുന്നത് NCA ആണ്. ഷെഡ്യൂൾഡ് ട്രൈബിന് മാത്രമായിട്ടുള്ള പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും കൺഫർമേഷൻ കൊടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ നവംബർ 23 മുതൽ December 12 ഓർത്ത് വയ്ക്കുക. എക്സാം നടക്കുന്നത് February 12. അടുത്തൊരു പ്രധാനപ്പെട്ട എക്സാമാണ് ICDS സൂപ്പർവൈസർ എക്സാം. ICDS സൂപ്പർവൈസറിൻ്റെ എക്സാമുകൾ പല സ്റ്റേജുകളിലായിട്ടിവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല ദിവസങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വ്യത്യാസമെന്ന് നോക്കാം. 13 ഫെബ്രുവരിയിൽ നടക്കുന്ന എക്സാം ഉണ്ട്. അതിൻ്റെ കാറ്റഗറി നമ്പർ 253/2024. ഇതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഡിഗ്രി ലെവൽ എക്സാമാണ്, നമ്മൾ നേരത്തെ വിളിച്ചിരുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു വിളിച്ചിരുന്നത്. അടുത്ത എക്സാം വരുന്നത് February 17 ട്രേഡ്സ്മാൻ വെൽഡിംഗ് ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ്. 18 വരുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. 30/2024 കാറ്റഗറിയിൽ വന്നിരിക്കുന്ന ഒരു എക്സാമാണിത്. ഒരുപാട് പേര് ബിടെക്കുകാർ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു എക്സാമാണിത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് 4 മുതൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സിലബസ് EEE MEDICY നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സിലബസിൻ്റെ വീഡിയോ യൂട്യൂബ് ചാനലിലും EEE MEDICY വെബ്സൈറ്റിൽ അതിൻ്റെ നോട്ട്സും അതുപോലെ തന്നെ സിലബസും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലാണ്. 19 എക്സാം വരുന്നത്. അടുത്ത എക്സാം വരുന്നത് 20 അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കാണ് എക്സാം വരുന്നത്. അതിലേക്ക് 9461 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയും സിലബസ് നമ്മുടെ ചാനലായ EEE MEDICY നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അടുത്തത് സൂപ്പർവൈസർ ICDS അടുത്തൊരു കാറ്റഗറി 255/2024 ഇതും സ്റ്റേറ്റ് വൈഡാണ് വരുന്നത്. എക്സാം വരുന്നത് 21 February. ഇവിടെ ഇംഗ്ലീഷ് മാത്രമല്ല, ഇവിടെ മലയാളം, തമിഴ്, കന്നഡ, അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ലാംഗ്വേജസാണ് വരുന്നത്. അതാണ് അതിൻ്റെ സിലബസ്. നമ്മൾ അധികം വൈകാതെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അക്കൗണ്ടൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ, കേര ഫെഡിലേക്കാണ്. 22 February എക്സാം വരുന്നത്, അക്കൗണ്ടൻ്റ് എക്സാം. അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫറും വരുന്നുണ്ട്, രണ്ടിനും കൂടി കോമൺ എക്സാമാണ് വരുന്നത്. 22 എക്സാം. ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റിലേക്ക് 6 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. 67013 പേരാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അടുത്ത ICDS സൂപ്പർവൈസറിൻ്റെ 236/254/2024. അപ്പോൾ ഇതിൽ എക്സാം വരുന്നത് മലയാളം, തമിഴ്, കന്നഡ, ഇപ്പോൾ പ്രാദേശിക ഭാഷയിൽ വരുന്നതാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലല്ല. ഇത് 10th level എക്സാമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് 24 February. 25 February മറ്റൊരു എക്സാമാണ്, മോർച്ചറി ടെക്നീഷ്യൻ Grade 2 ഹെൽത്ത് സർവീസസിലേക്ക്. ഇതിൽ 112 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷാണ് ഇതിൻ്റെ എക്സാം മീഡിയം വരുന്നത്. അടുത്ത ക്യാത്ലാബ് ടെക്നീഷ്യൻ Grade 2 ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഹെൽത്ത് സർവീസസിലേക്കാണ്. 25 തന്നെയാണ് ഈ ഒരു എക്സാമും വരുന്നത്. ഇതിൻ്റെയും ഇംഗ്ലീഷിലാണ് വരുന്നത് എക്സാം മീഡിയം. 78 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ട്രേഡ്സ്മാൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്ക് വിളിച്ചിരിക്കുന്നു. അതും 25 എക്സാം വരുന്നത്. 3585 പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൺഫർമേഷൻ എത്ര പേർ കൊടുക്കുന്നു എന്നനുസരിച്ചായിരിക്കും എത്ര പേർ എക്സാം എഴുതുന്നു എന്നുള്ള ഒരു ഐഡിയ ലഭിക്കുക. അടുത്ത മാനേജർ NCA നോട്ടിഫിക്കേഷനായിരുന്നു. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കായിരുന്നു. 25 എക്സാം വരുന്നത്. അടുത്ത എക്സാം ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് ആണ്. ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്കാണ്. 27 എക്സാം. ട്രേഡ്സ്മാൻ തന്നെ ടേണിംഗ് ഉണ്ട്, അത് 28 എക്സാം വരുന്നത്. ഇതിൽ ഏതിൻ്റെയെങ്കിലും സിലബസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ICDS സൂപ്പർവൈസർ എക്സാമിൻ്റെ നേരത്തെയും സിലബസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ക്ലാസ്സസ് നിങ്ങൾക്ക് ICDS സൂപ്പർവൈസറിൻ്റെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്, അതിൽ കാണാവുന്നതാണ്. സ്റ്റോർ കീപ്പറിൻ്റെ പ്രിലിമിനറി അതുപോലെ മെയിൻസ് എക്സാമിൻ്റെയും സിലബസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.